ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്റ്റം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അനാലിസിസ് ഐ സി അനാലിസിസ് എന്നാണ് ഇതിന് പറയുക കഴിഞ്ഞ വീഡിയോയിൽ സിൻടാക്റ്റിക് അനാലിസിസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഐ സി അനാലിസിസ് എന്നുള്ളത് ഒരു സെൻറ്റൻസ് വിശകലനം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിനുള്ള രീതിയാണ് ഈ ഐ സി അനാലിസിസ് എന്നുള്ളത് ഇതിൽ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നുള്ളത് ആയിരുന്നു ആദ്യമായി ഈ ഐഡിയ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനെ വിപ്ലീകരിച്ചതും ഫോർമലാക്കി മാറ്റിയിട്ടുള്ളതും അമേരിക്കൻ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റുകളായിരുന്നു ഈ ഐ സി അനാലിസിസിൻ്റെ ശേഷം നോം ചോംസ്കി ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ കൊണ്ടുവന്നു അതിൻ്റെ റൂൾസ് ഈ ഐ സി അനാലിസിൻ്റെ പ്രിൻസിപ്പൾസിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഒരു സെൻറ്റൻസിനെ മീനിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആക്കി മാറ്റുക അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഐ സി അനാലിസിൽ ചെയ്യുന്നുള്ളത് ഒരു സെൻറ്റൻസ് മീൻസ് കുറേ വേഡ്സ് തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒന്നല്ല ഒരു സെൻറ്റൻസ് എന്നുള്ളത് ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഒരു സീക്വൻസിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുക ആ സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് അവസാനം ഒരു മീനിങ് ആയിട്ടുള്ള യൂണിറ്റ് അല്ലെങ്കിൽ മീനിങ് ഫുൾ കോൺസ്റ്റിറ്റ്യൂമെൻറ്റ് വരുന്നെടുത്ത് നമ്മൾ ഈ അനാലിസിസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും ഐ സി അനാലിസിസ് നടത്താൻ വേണ്ടി ഡിഫറെൻ്റ് ഗ്രൂപ്പിംഗ്സ് ആർ നീഡഡ് ഇവിടെ നടക്കുന്നുള്ളത് വേഡ്സിൻ്റെയും ഫ്രേസിൻ്റെയും ഗ്രൂപ്പിംഗ് ആണ് ഐ സി അനാലിസിൽ നടക്കുന്നുള്ളത് എക്സാമ്പിൾ നോക്കാം ഒരു സെൻറ്റൻസ് ദ യങ് പോയറ്റ് ഗെയിൻഡ് ദ പ്രൈസ് ഒരു യുവ കവി സമ്മാനം നേടി ഇതൊരു സെൻറ്റൻസാണ് ഈ സെൻറ്റൻസിൻ്റെ ആദ്യം രണ്ടായി തിരിക്കാം ദ യങ് പോയിറ്റ് ഗെയിൻഡ് ദ പ്രൈസ് രണ്ടായി ഡിവൈഡ് ചെയ്തു ഇനി ദ യങ് പോയിറ്റെന്ന് എന്തു ചെയ്തു ദാന്നുള്ള ആർട്ടിക്കിള് മാറ്റിവെച്ചു യങ് പോയിൻറ്റ്ന്നുള്ള നൗൺ അവിടെ കൊണ്ടുവന്നു രണ്ടിന് ഡിവൈഡ് ചെയ്തു ദെൻ ദാന്നുള്ളത് വേറെ തിരിച്ചു യങ് പോയിൻറ്റിനെ യങ്ങും പോയിൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തു അടുത്ത പാർട്ടാണ് ഗെയിൻഡ് ദ പ്രൈസ് ഗെയിൻഡിനെ ഗെയിൻഡ് ആക്കിയിട്ടും ദ പ്രൈസ് ആക്കിയിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്തു ഗെയിൻഡ് എന്നുള്ളതിനെ ഗെയിനും ഈഡിയും ഡിയും രണ്ട് വേർഡായി ഡിവൈഡ് ചെയ്തു ദ പ്രൈസിനെ ദാവും പ്രൈസും ആയി ഡിവൈഡ് ചെയ്തു ഈ വരച്ച് അതിനെ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള പേരാണ് ട്രീ ഡയഗ്രാം എന്നുള്ളത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനെ പറയുന്നതാണ് ട്രീ ഡയഗ്രാം ഇനി ഇതിലെ കാറ്റഗറിക്കൽ ലേബിളിംഗ് കൂടി നമുക്ക് നോക്കാം ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു ദ യങ് പോയിൻറ്റ് ഗെയിൻ ദ പ്രൈസ് പിന്നെ അതിനെ നൗൺ ഫ്രെയ്സ് ആയിട്ടും വോ ഫ്രൈസായിട്ടും ഡിവൈഡ് ചെയ്തു ദ യങ് പോയിറ്റും ഗെയിൻ ദ പ്രൈസും ആയിട്ട് ഇനി ദ യങ് പോയിറ്റിലെ ആർട്ടിക്കിള് മാറ്റി നൗൺ ഫ്രേസ് വേറെയാക്കി മാറ്റി യങ് പോയറ്റ് എന്നുള്ളതാക്കി ഇനി യങ് എന്നുള്ളതിൻ്റെ അബ്ജക്റ്റീവ് മാറ്റി നൗണ് വേറെ ഡിവൈഡ് ചെയ്തു വേബ് ഫ്രേസിൽ നിന്നും വേബ് വേറെ നൗൺ ഫ്രേസ് വേറെയാക്കി ഡിവൈഡ് ചെയ്തു ഗെയിൻഡ് ദ പ്രൈസ് ദ പ്രൈസിൽ നിന്നും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഡിവൈഡ് ചെയ്തു നൗണ് ഡിവൈഡ് ചെയ്തു ഇതാണിതിൻ്റെ കാറ്റഗറിക്കൽ ലേബലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്